ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. കലാസദനം വിജയരാജ് മാസ്റ്റർ അരങ്ങൊഴിഞ്ഞു. ഏഴര പതിറ്റാണ്ട് കാലം നൃത്ത കലാരംഗത്ത് നിറഞ്ഞു നിന്ന ഞാങ്ങാട്ടിരി വിജയ നൃത്ത കലാസദനത്തിന്റെ അമരക്കാരനായിരുന്നു കലാസദനം വിജയരാജ്. ഏഴര പതിറ്റാണ്ടുകാലം നൃത്തകലാരംഗത്ത് നിറഞ്ഞു നിന്ന ഞാങ്ങാട്ടിരി വിജയ നൃത്ത കലാസദനത്തിന്റെ അമരക്കാരൻ കലാസദനം വിജയരാജ് അരങ്ങൊഴിഞ്ഞു. 88 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 ഗുരുവായൂർ കോട്ടപ്പടി ശ്മശാനത്തിൽ സംസ്കരിക്കും. 1936 ഗുരുവായൂർ ഐനിപ്പുള്ളി വീട്ടിൽ ജനിച്ച വിജയരാജ് അരനൂറ്റാണ്ടു മുമ്പാണ് ഞാങ്ങാട്ടിരിയിൽ വിജയ നൃത്ത കലാസദനം എന്ന നൃത്ത വിദ്യാലയവുമായി കലാസബര്യ തുടങ്ങിയത്. നൃത്തം, സംഗീതം, ചിത്രരചന, തയ്യൽ എന്നിവയിൽ പ്രാവീണ്യം നേടിയ വിജയരാജ് ബാലെ ട്രൂപ്പ് തുടങ്ങിയതോടെ പതിറ്റാണ്ടുകളോളം കേരളത്തിലെ ഉത്സവ ഗ്രാമങ്ങളുടെ പ്രിയ താരമായിരുന്നു. യുവജനോത്സവങ്ങളിൽ മത്സരിക്കാനും ഒന്നാം സ്ഥാനത്തിന് അർഹത നേടാനും വേണ്ടി നൂറുകണക്കിന് കൌമാര കലാപ്രതിഭകൾ ഈ നൃത്താധ്യാപകന്റെ മുന്നിൽ ദക്ഷിണ വെച്ചു പരിശീലനത്തിന് കാത്തുനിന്നത് ചരിത്രം. നിരവധി വിദ്യാലയങ്ങളിൽ നൃത്താധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഈ കലാകാരൻ കവി, ഗാനരചയിതാവ്, ഗായകൻ, നടൻ, സൂപ്പർ ബാലെ സംവിധായകൻ എന്നീ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. 6 മണിക്കൂർ ദൈർഘ്യമുള്ള ശ്രീ അയ്യപ്പൻ എന്ന ബാലെ ഉത്സവ സദസ്സുകളെ വിസ്മയിപ്പിച്ച നൃത്തശില്പമായിരുന്നു. ശിഷ്യരായ 50 കലാകാരന്മാർ ബാലെ ട്രൂപ്പിൽ സ്ഥിരാംഗങ്ങളായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകളോട് പൊരുത്തപ്പെട്ട് ഗതകാല സ്മരണകളുമായി കഴിഞ്ഞിരുന്ന വിജയരാജ് മാസ്റ്റർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങളൊന്നും ലഭിച്ചില്ല. സംഗീത നാടക അക്കാദമി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഈ കലാകാരനെ പരിഗണിച്ചില്ലെന്നും നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾ പരിതപിച്ചു. അർഹതപ്പെട്ട അംഗീകാരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ആയിരക്കണക്കിന് ആരാധകരുടെയും നൂറുകണക്കിന് ശിഷ്യരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 4 വർഷം മുമ്പ് വിപുലമായ രീതിയിൽ ശതാഭിഷേകം കൊണ്ടാടിയിരുന്നു. ഏതാനും മാസം മുൻപ് അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും വിജയരാജ് മാസ്റ്ററെ ആദരിച്ചിരുന്നു. പ്രമുഖ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മരണവിവരമറിഞ്ഞ് ശിഷ്യരുൾപ്പെടെ നിരവധി പേർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു.